നമസ്കാരം. കേരളത്തിലെ വീട്ടുതൊടികളിലെ സാധാരണ കാഴ്ചയാണ് പ്ലാവ് നിറയെ കാഴ്ചു കിടക്കുന്ന ചക്കകൾ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ തൊടിയിലെ ചക്കയ്ക്ക് വിലയില്ല എന്നും മലയാളിക്ക് പറയാനാകും. നമ്മളിൽ പലരും ഗുണസമ്പുഷ്ടമായ ചക്കയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. ഏറ്റവും വലിയ ഫലമായ ചക്കയുടെ വിവിധ ഉപയോഗ രീതികളെയും ആരോഗ്യ ഗുണങ്ങളെയും കുറിച്ച് പറഞ്ഞാൽ തീരുന്നതല്ല. അതിനാൽ തന്നെ അത്ഭുത വിളയെന്നും ചക്കയ്ക്ക് വിശേഷണമുണ്ട്. അന്നജം, വിറ്റാമിൻ എ, സി, B6, പ്രോട്ടീൻ, ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ തുടങ്ങി നിരവധി പോഷകങ്ങളുടെ കലവറയാണ് ചക്ക. അതുപോലെ തന്നെ ഭക്ഷണ വൈവിധ്യത്തിന്റെ നീണ്ട ശ്രേണി തന്നെ ചക്ക എന്ന ഒറ്റഫലത്താൽ തയ്യാറാക്കാനാകും. ചക്കയുടെ വിവിധ വളർച്ചാഘട്ടങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്യാൻ കഴിയും. മൂപ്പ് കുറഞ്ഞ ചക്കയാണ് ഇടിഞ്ചക്ക. കറി വെക്കാനും അതുപോലെ അച്ചാറിടാനുമെല്ലാം ഇടിഞ്ചക്കയാണ് ഉപയോഗിക്കുക. മൂത്തുവിളഞ്ഞ ചക്ക ഉപയോഗിച്ച് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നു. ചക്കപ്പഴം കൊണ്ട് ചക്ക വരട്ടി, ചക്കയട, പായസം എന്നിങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. കൂടാതെ വിവിധ തരം കറികൾ, പലഹാരങ്ങൾ, ചിപ്സ്, ചക്കപ്പഴം എന്നിങ്ങനെ നീളുന്നു ചക്കയുടെ വിവിധ ഉപയോഗങ്ങളുടെ പട്ടിക. ചക്കക്കുരുവും ഇന്ന് മൂല്യമേറിയ ഉൽപ്പന്നമാണ്. ചക്കക്കുരുപ്പൊടി ഉപയോഗിച്ച് ഒട്ടേറെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ഇങ്ങനെ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉറവിടമായ ചക്കയെ ഓൾറൗണ്ടർ എന്നും വിശേഷിപ്പിക്കാം. എന്നാൽ കേരളത്തിന്റെ ഔദ്യോഗിക ഫലം കൂടിയായ സർവ്വഗുണ സമ്പന്നമായ ചക്ക യഥോചിതം ഉപയോഗപ്പെടുത്താതെ പാഴാക്കപ്പെടുകയാണെന്നതാണ് യാഥാർത്ഥ്യം. ദക്ഷിണ കിഴക്കനേഷ്യൻ സ്വദേശിയാണ് ചക്ക. ലോകത്തെ ഏറ്റവും അധികം ചക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. 1.4 മില്യൺ ടണ്ണാണ് ഇന്ത്യയുടെ ഉൽപാദന ശേഷി. ഇതിന് അനുകൂല കാരണം നമ്മുടെ കാലാവസ്ഥ തന്നെയാണ്. ഇന്ത്യ കഴിഞ്ഞാൽ ചക്ക ഉൽപാദനത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് അയൽ രാജ്യമായ ബംഗ്ലാദേശാണ്. ഒരു പ്ലാവിന്റെ ആയുസ് 60 മുതൽ 70 വർഷം വരെയാണ്. പൂർണ്ണ ഉൽപാദന വളർച്ചയെത്തിയ പ്ലാവിന് 700 ചക്കകൾ വരെ ഉൽപാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. സമീപകാലത്ത് ചക്കയുടെ പേരും പെരുമയും ഉയർന്നു. വിദേശ രാജ്യങ്ങളിൽ ആവശ്യക്കാരും വർദ്ധിച്ചു. എന്നാൽ ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ചക്കയുടെ 75% ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് സത്യം. UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ പഠന ഫലമാണ് ഈ കണക്ക്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. 2018 മാർച്ച് 21 ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ എന്ന പോലെ തമിഴ്നാടിന്റെയും ബംഗ്ലാദേശിന്റെയും ഔദ്യോഗിക ഫലമാണ് ചക്ക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഫലമെന്ന വിശേഷണവും ചക്കയ്ക്ക് സ്വന്തമാണ്. ആന്റി ഓക്സിഡന്റുകൾ, വൈറ്റമിൻ സി എന്നിവയാണ് ഇതിന് കാരണം. പ്രമേഹം നിയന്ത്രിക്കാൻ ചക്കയ്ക്ക് കഴിയുമെന്ന് ഗവേഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് പഴുത്ത ചക്കച്ചുളയിൽ ഉള്ളതിനേക്കാൾ 1/5 മാത്രമാണ് പച്ച ചക്കച്ചുളയിലുള്ളത്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും ചക്ക ഉത്തമമാണ്. പൊട്ടാസ്യം രക്തസമ്മർദ്ദത്തെ നിയന്ത്രണ വിധേയമാക്കുന്നു. അതോടൊപ്പം ചക്കയെ ഊർജദായക ഫലമെന്നും വിശേഷിപ്പിക്കുന്നു. കാഴ്ചശക്തിക്കും വിളർച്ച മാറാനും എല്ലുകളുടെ ആരോഗ്യത്തിനും ചക്ക നല്ലതാണ്. പൂരിത കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ ചക്കയിൽ കുറവാണ്. പോഷകങ്ങളാൽ സമ്പന്നമായ ചക്കയിൽ ധാരാളം നാരുകളും അടങ്ങിയിരിക്കുന്നു. ഇവ ദഹനത്തെ സഹായിക്കുകയും മലബന്ധം അകറ്റുകയും ചെയ്യുന്നു. ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന ചക്ക അൾസറിനും ഫലപ്രദമാണ്. അതുപോലെ തന്നെ മാംസ്യത്തിന്റെ നല്ലൊരു സ്രോതസ്സാണ് ചക്കക്കുരു. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും കുറയ്ക്കുന്നു. വീട്ടാവശ്യങ്ങൾക്ക് ശേഷമുള്ള ചക്ക വിപണികളിലോ സംസ്കരണ യൂണിറ്റുകളിലോ എത്തിക്കാനായാൽ അവയുടെ പാഴാക്കൽ ഒഴിവാക്കാനാവും. അങ്ങനെ ആരോഗ്യത്തോടൊപ്പം സാമ്പത്തിക നേട്ടത്തിനും ചക്ക വഴിയൊരുക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.